ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇന്നു മുതൽ നഴ്സുമാർ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഇന്ന് തിരുവനന്തപുരത്തേക്ക് നടത്താനിരുന്ന ലോങ് മാർച്ചും അവസാനിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നടത്തിയ യോഗത്തിലായിരുന്നു തീരുമാനം. പുതിയ ശമ്പള പരിഷ്കരണ ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയ സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അലവൻസ് നിരക്ക് കുറച്ച് നടപടിയെ നിയമപരമായി നേരിടുമെന്നും നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. യു എൻ എയുടെ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പുതുക്കിയ ശമ്പള പരിഷ്കരണ ഉത്തരവ് സർക്കാർ ഇറക്കുകയും അതിന്റെ പകർപ്പ് സംഘടനയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി 20,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന നേട്ടം കൈവരിക്കാൻ യു എൻ എ നടത്തിയ സമര പോരാട്ടത്തിലൂടെ സംഘടനയ്ക്കായി. തുടക്കക്കാർക്ക് വിവിധ കാറ്റഗറികളിലായി 20,000 മുതൽ 30,000 രൂപ വരെയുണ്ടെങ്കിലും സർക്കാർ ഇറക്കിയ ഡ്രാഫ്റ്റ് പ്രകാരമുള്ള ശമ്പള സ്കെയിലിൽ നിന്നും വ്യത്യസ്തമായി അലവൻസുകളിലും വലിയ മാറ്റം നോട്ടിഫിക്കേഷനിലുണ്ട്. അത് നേടിയെടുക്കാനുള്ള നിയമസംഘടനാ പോരാട്ടങ്ങൾ തുടരും. 244 ദിവസമായി തുടരുന്ന കെ വി എം ആശുപത്രി സമരം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിയമപോരാട്ടം ശക്തമാക്കുന്നതോടൊപ്പം പ്രക്ഷോഭങ്ങളും ശക്തപ്പെടുത്തുമെന്നും യു എൻ എ ഭാരവാഹികൾ വ്യക്തമാക്കി. 50 കിടക്കുകൾ വരെയുള്ള ആശുപത്രികളിലെ നഴ്സുമാർക്ക് 20,000 രൂപ ശമ്പളമെന്ന സുപ്രീംകോടതി സമിതിയുടെ നിർദ്ദേശം സി ഐ ടി യു നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അട്ടിമറിച്ചതാണ് സമരത്തിലേക്ക് നയിച്ചത്. വനിതകൾ കൂടുതലുള്ള മാർച്ച് രാജ്യത്ത് തന്നെ വലിയ ചർച്ചയാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടായിരുന്നു തിരക്കിട്ട് വിജ്ഞാപനമിറക്കി പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമങ്ങൾ നടത്തിയത്. ഇത് വിജയിക്കുകയും ചെയ്തു. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലും പങ്കുവച്ചു. പൊതുവിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർക്ക് 35 മുതൽ 69% വരെയും ലാബ് ടെക്നീഷ്യന്മാരും ഫാർമസിസ്റ്റുകളും ഉൾപ്പെടെയുള്ളവർക്ക് 39 മുതൽ 66% വരെയും വർധനവുണ്ടാകും. 2013 ജനുവരി 1 അവസാനമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. അന്ന് 20 മുതൽ 30% വർധനവായിരുന്നു നടപ്പാക്കിയത്. ശമ്പള വർധനവിന് 2017 ഒക്ടോബർ 1 പ്രാബല്യം നൽകിയിട്ടുണ്ട്. അതേസമയം ശമ്പള വർധന ചെറിയ ആശുപത്രികൾക്ക് താങ്ങാനാകില്ലെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മാനേജ്മെന്റുകൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.